എല്ലാം അന്ന് മോളെ സ്കൂളിൽ ചേർത്തപ്പോ തന്നെ ചന്ദ്രൻ സാർ എന്നോട് പറഞ്ഞിരുന്നു. മല്ലിച്ചിന്റെ കാര്യങ്ങൾ മാമൻ അറിഞ്ഞോ? ഒക്കെ അറിഞ്ഞിട്ട് തന്നെ മാമൻ വന്നിരിക്കുന്നത്. നിന്റെ ഭാവി എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഇഷമോൾക്കും ഉണ്ണിക്കുട്ടനും ഒക്കെ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. അനിച്ചേച്ചിയെ കാണണം, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എപ്പോഴും നിർബന്ധം പിടിക്കും. ഇപ്പൊ വീട്ടിലാരും അവരെ നോക്കാനുള്ള? മാമിയുടെ അമ്മ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കും മോളെ. അനുവിനെ കാണാനോ? ആര്? അതൊന്നും അറിയില്ല, ആരോ വന്നെന്നും പറഞ്ഞ് രമേശെങ്കിലും വിളിച്ചോണ്ട് പോയി. നീ ഇതെവിടായിരുന്നു? കാന്റീൻ വരെ പോയതാ. ചെന്ന് ചാടിയത് പ്രിൻസിപ്പാളിന്റെ മുമ്പില്. കാണാൻ കാത്തിരുന്നത് പോലെ അവര് പിടിച്ചെടുത്ത് കൊറേ ഉപദേശിച്ചു. അതുപോലെ അനുവിനെ കാണാൻ ആരാ വന്നത്? ഇനി വല്യച്ഛനെങ്ങനായിരിക്കും? അതാരെങ്കിലും ആവട്ടെ, നീ വാ, ഇന്റർവെല്ലിന് കഴിയാറായി. എന്നാലും ആരാ വന്നേന്നൊന്നും അറിയണല്ലോ. ബെല്ലടിച്ചു, വാദം പിടു, പോകാം. നീ പൊയ്ക്കോ, ഞാൻ വരാം. ഡീനി മാക്സാ, ബെല്ലടിക്കും മുമ്പേ ക്ലാസ്സിൽ കയറണമെന്നാ ഓട്, അറിയാലോ. അതൊന്നും പ്രശ്നമല്ല, എനിക്കത് ആരാന്ന് അറിഞ്ഞേ പറ്റൂ. നീ പൊയ്ക്കോ. ഞാൻ എവിടെന്ന് ചോദിച്ചാ ലൈബ്രറി പോണത് കണ്ടു എന്ന് പറഞ്ഞാ മതി. വേഗം പറഞ്ഞേ. വിവരങ്ങൾ അറിഞ്ഞപ്പോ മുതല് മനസ്സിലൊരു സമാധാനമില്ല. കണ്ണടച്ച മോളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് എന്റെ നന്ദിനി കൺമുമ്പിൽ തെളിയി. ചന്ദ്രൻ സാർ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ വിശ്വാസത്തിലും ബലത്തിലുവാ മാമൻ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷേ ഇപ്പൊ ചന്ദ്രൻ സാർ എവിടെയാന്ന് പോലും അറിയാത്ത ഈ അവസ്ഥയില് മാമൻ എന്ത് വിശ്വസിച്ച് വീട്ടിൽ നിൽക്കും? ഓർത്തിട്ട് ചങ്ക് പിടക്കുക. വല്യച്ഛനില്ലാന്ന് വെച്ച് എനിക്കവിടെ കുഴപ്പമൊന്നുമില്ല മാമ. സ്വന്തം മോളായിട്ട് തന്നെയാ വല്യമ്മ എന്നെ നോക്കുന്നേ. പക്ഷേ ചന്ദ്രൻ സാറില്ലാതെ മോളുടെ വല്യമ്മക്ക് ആ രാക്ഷസികളുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? മോളെ നാട് കടത്തിവിടാൻ ഉണ്ടകളെ ഏൽപ്പിച്ചവരവര്, മോൾക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് പിച്ചക്കാർക്ക് പിടിച്ചു കൊടുത്തവരവര്, എങ്ങനെ മാമ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നാട്ടിൽ നിൽക്കും? ഭദ്രമാമ ഇപ്പൊ എന്നോട് നല്ല സ്നേഹമായിട്ടാ പെരുമാറുന്നേ. അവളുടെ സ്നേഹമൊന്നും കണ്ട് മോൾ അവളെ വിശ്വസിക്കരുത്. എപ്പോഴാ തനിനിറം പുറത്തു വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മാമൻ ചിലത് തീരുമാനിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്താ ഇവിടെ? ഇന്റർവെല് കഴിഞ്ഞല്ലോ, കുട്ടി എന്താ ഇവിടെ? അത് ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കണല്ലേ. ചെല്, വേഗം ക്ലാസ്സിൽ പോവാൻ നോക്ക്. പോവാൻ എന്നാ മോള് പൊക്കോ. മാമൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാണോ? മോളുടെ കാര്യത്തില് ഉറപ്പുള്ള ഒരു തീരുമാനം അറിഞ്ഞിട്ടേ മാമൻ പോകും. വല്യച്ഛനില്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട്. എന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത് അച്ഛനാ. മാമൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. വല്യച്ഛൻ ഉടനെ തിരിച്ചു വരും മാമ, എനിക്ക് ഉറപ്പാ. വരട്ടെ, എന്നാ മോള് ക്ലാസ്സിലേക്ക് വെക്കൂ.
പെരുമാളെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്റെ ഫാമിലിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടാൻ പറ്റാത്തൊരവസ്ഥ കാരണമാ എന്നെ ഒന്ന് ഒഴിവാക്കാൻ ഞാൻ പറയുന്നത്. ശരിയാണ്, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പങ്കെടുക്കാതിരിക്കുമെന്ന് പെരുമാളിന് തോന്നുന്നുണ്ടോ? പ്രോബ്ലം എന്താണെന്ന് ഇനി നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം. വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കണ്ട. ജോണിയും രാകേഷിനൊക്കെ ഞാൻ വേണമെങ്കിൽ ഫ്ലൈറ്റിന് വിട്ടോളാം, അതിന്റെ എക്സ്പെൻസും ഞാൻ കൊടുത്തോളാം. വേണ്ട, പെരുമാൾ ഇനി ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കണ്ട. മോഹൻ, ചന്ദ്രന്റെ വിവരം തിരക്കാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് നിർമ്മല പറഞ്ഞു. അന്വേഷണം എവിടം വരെ ആയിന്ന് വല്ല വിവരമുണ്ടോ? അച്ഛനിരിക്കേ, എസ് ഐ വളരെ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അറിയുന്നുണ്ട്. ചന്ദ്രേട്ടന്റെ ഫോട്ടോയും എസ് ഐക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചന്ദ്രന് ഇങ്ങനെ ഒരു തരതിരിച്ചിൽ തോന്നേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആളൊരു ശുദ്ധനായതുകൊണ്ട് പറ്റണ അബദ്ധങ്ങളാ. ഇങ്ങോട്ടിരിക്കും മോഹൻ. എന്തായാലും മേനോൻ വന്ന വിവരം എന്നെ വിളിച്ച് പറയാൻ മോഹന് തോന്നിയത് ഈശ്വരാധീനം, ഗുരുവായൂരപ്പന്റെ കൃപ. ഇല്ലെങ്കിൽ നിർമ്മലയാകെ പെട്ടുപോയേനെ. അച്ഛൻ കൃത്യസമയത്ത് എത്തുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. വേറൊന്നും കൊണ്ടല്ല, പത്മിനിയുടെ ഡാഡിയോട് എനിക്ക് പറയാവുന്ന ഒരു പരിധിയുണ്ട്. ആരാ കുറച്ചു നേരമായല്ലോ വിളിക്കണു. ചെന്നൈയിൽ നിന്നാ. മൺമറഞ്ഞു പോയ പഴയ സംഗീത സംവിധായകരുടെ സ്മരണാർത്ഥം അവര് സംഗീതം ചെയ്ത ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു പരിപാടിയുടെ കൺവീനറാ. ഓ, ഇന്ന് പുറപ്പെടണമെന്നാ പറയുന്നത്. ഇവിടുത്തെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പോകാനാച്ച? പിന്നെ ഞാൻ മാത്രമല്ല, വേറെയും ഗായകരും ഗായികമാരും ഒക്കെയുണ്ട്. പോയാൽ 2 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റൂ. അതുകൊണ്ടാ ഞാൻ ഒഴിവാക്കാൻ നോക്കുന്നത്. പക്ഷെ ആ പ്രോഗ്രാമിന്റെ കൺവീനർ സമ്മതിക്കുന്നില്ല. പറഞ്ഞാ മനസ്സിലാവണ്ടേ? ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണോ ചെല്ലാൻ ബുദ്ധിമുട്ട് പറഞ്ഞത്? അതെ ചാ. ചെല്ലാൻ വാക്ക് പറഞ്ഞിരുന്നതാണെങ്കിൽ പോണം. പക്ഷെ ഞാൻ പോയാല്? തൽക്കാലം ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. മോഹൻ തിരിച്ചു വരണതുവരെ മേനോനെയും പത്മനെയും രുക്മിണിയൊക്കെ നിലയ്ക്ക് നിർത്തണ കാര്യം ഞാൻ ഏറ്റു. സത്യം പറഞ്ഞ അച്ഛനോട് വന്നത് എനിക്കൊരാശ്വാസമായി. അപ്പോ ഞാൻ പോയിട്ട് വരാൻ തന്നെയാണോ അച്ഛൻ പറയുന്നത്? പിന്നല്ലാതെ, മോഹൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. മോഹൻ ചെന്നൈക്കും മറ്റോ പോവാ എന്തോ പ്രോഗ്രാമിന്. എന്തായാലും 1-2 ദിവസത്തേക്ക് ഇവിടെ കാണില്ലെന്ന് ഉറപ്പാ. റിയലി? അതെ പപ്പി, പക്ഷേ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതിന് നീ വിചാരിച്ചാലേ നടക്കൂ. അത് ഞാൻ ചോർത്തെടുത്തോളാം. മതി, 1-2 ദിവസം ഈ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാ അത് വളരെ ഇമ്പോർട്ടന്റാ. പ്രത്യേകിച്ച് ഡാഡിയും കൂടി ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് പലതും പ്ലാൻ ചെയ്യാൻ പറ്റും. ഡാഡി ജയനെ കാണാൻ പോയിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഡാഡി എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. എന്തായാലും മോഹൻ ഇവിടെ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു അവസരം. ഡാഡിക്ക് ഇത് കേൾക്കുമ്പോ സന്തോഷാവും. എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആക്കാൻ പറ്റുന്ന ബെസ്റ്റ് ചാൻസാ. മുൻപ് മോഹൻ ഇതുപോലെ പോയിട്ടുള്ളപ്പോഴൊക്കെ ഓരോരോ പ്ലാനുകൾ വർക്ക്ഔട്ട് ആക്കിയിട്ടുണ്ടല്ലോ നമ്മള്. പക്ഷെ അതൊക്കെ ഒടുവില് നമുക്ക് പാരയായിട്ടേ വന്നിട്ടുള്ളൂ. ദേ, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആലോചിക്കുമ്പോ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ പപ്പി. നീ ഒന്ന് മോഹന്റെ അടുത്ത് ചെന്ന് എക്സാക്ട്ലി എങ്ങോട്ടാ പോകുന്നത്, എത്ര ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്, എന്ന് മടങ്ങി വരും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് വാ. ദേ, പിന്നെ മോഹൻ ഒരു സംശയം തോന്നിക്കാത്ത പോലെ നല്ല നയത്തിൽ വേണം ഓരോന്ന് ചോർത്തിയെടുക്കാൻ. അത് പിന്നെ മമ്മി പ്രത്യേകം പറയണം. എങ്ങോട്ട്? ചന്ദ്രനെ അന്വേഷിച്ചാണോ ഈ പോക്ക്? അറിഞ്ഞിട്ടെന്തിനാ?
എന്റെ യാത്ര മുടക്കാനാണോ? പഴയ സിനിമയിലൊക്കെ കാണും പോലെ എന്റെ കാറിന്റെ കാറ്റഴിച്ചു വിടാനോ മറ്റോ ആണോ? മോഹൻ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും പറയല്ലേ. മോഹൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് മോൾക്ക് ആരാ ഉള്ളത്? അയ്യോ, ഇങ്ങനെ വല്ലാണ്ടങ്ങ് ഉത്തമ ഭാര്യ അഭിനയം കാഴ്ചവെക്കണ്ട. ജീവിച്ചിരിക്കുന്ന മോഹൻകുമാറിന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാളും മരിച്ചുപോയ മോഹൻകുമാറിന്റെ വിധവയാണെന്ന് കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞോളല്ലേ നീ. അത് അന്നത്തെ ഒരു ദേഷ്യത്തിന് ചന്ദ്രേട്ടനോടുള്ള കലിപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുവാണോ? നീ ഇങ്ങനെ അഭിനയിക്കുന്നത് കാണുമ്പോഴേ എനിക്കറിയാം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണെന്ന്. ആ, ഇവിടെ ഏട്ടത്തിയുടെ അച്ഛൻ കാണും. ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്ക് മുതിരരുത്, പ്രത്യേകിച്ച് നിന്റെ ഡാഡി. ചെന്നൈയിൽ നിന്ന് മടങ്ങി വന്ന മരുമകൻ അമ്മായി അച്ഛനെ, അതും മോഹൻകുമാറിനെ ഗായകനാക്കിയെന്ന് അവകാശപ്പെടുന്ന അമ്മായി അച്ഛനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടുന്നൊരു ചീത്തപ്പേര് നീ എനിക്ക് ഉണ്ടാക്കി തരരുത്. അല്ലെങ്കിലും എനിക്കിത് വേണം. ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് വിശേഷങ്ങൾ തിരക്കിയത് കൊണ്ടല്ലേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ നിന്റെ ആ ഗൂഢസങ്കേതത്തിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഗൂഢസങ്കേതം? അതെ, നിന്റെ മമ്മിയുടെ മുറിയിലേക്ക് വരുന്ന കാര്യം പറഞ്ഞത്. അവിടെയാണല്ലോ നിന്റെയും നിന്റെ മമ്മിയുടെയും ഗൂഢാലോചനകൾ മുഴുവൻ നടക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് വന്ന് പറയാനിരിക്കുകയായിരുന്നു ഞാൻ. നീ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. ആ, ഞാൻ നാളെയോ മറ്റന്നാളോ മടങ്ങി വരും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ശ്രീമംഗലം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കണം മടങ്ങി വരുമ്പോഴും. അത് നിന്റെ ഉത്തരവാദിത്വമാണ്. ആര് തെറ്റി ചെയ്താലും അതിന്റെ പണിഷ്മെന്റ് നിനക്കായിരിക്കും, അത് ഓർമ്മ വേണം. ദേവകിയമ്മ എന്തെങ്ങനെ ആലോചിച്ചിരിക്കണേ? ഈ സമയത്ത് മോന് ഇവിടുന്ന് പോയാല്? അതിന് പോയാ രണ്ടു ദിവസം കഴിഞ്ഞിങ്ങ് വരില്ലേ? അവനും കൂടി ഇല്ലെങ്കില് ആ അസുരം മെല്ലെ പടയ്ക്കും വന്ന തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഏതസുരൻ? പത്മിനിയുടെ ഡാഡിയുടെ കാര്യം അമ്മ പറയണേ. അതിനിവിടെ ഏട്ടത്തിയുടെ അച്ഛനില്ലേ, പോരെങ്കിൽ ഞാനില്ലേ? പെണ്ണും പിള്ളേം കുട്ടി അങ്ങോട്ടെങ്ങാനും വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് പൊളിച്ചടിക്ക് വിടത്തില്ലേ? അതിന് നേരിട്ടല്ലോ അയാള് പൊരുതാൻ വരിക. കുതന്ത്രശാലിയാ അയാളുടെ തനി സ്വഭാവം ആ പത്മിനിക്ക് കിട്ടിയിരിക്കുന്നത്. മാധവേട്ടനെ അറിയോ, കഴിഞ്ഞ തവണ ഇയാള് വന്നു പോകാൻ നേരത്താ അനു മോനല്ല മോളാണെന്ന് അറിഞ്ഞ വിഷമത്തില് മോനു ആകെ മനസ്സ് തളർന്ന അവസ്ഥയിലായത്. ആ തക്കം നോക്കി പണ്ടത്തെ പോലെ അവനെ വീണ്ടും മദ്യപാനിയാക്കാൻ ഈ ചതിയമ്മേനോൻ അവന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു കുപ്പി മദ്യം വെച്ചിട്ട് പോന്നു പ്രലോഭിപ്പിക്കാൻ. എന്റെ മുരുക, ഈ മേനോനാള് കൊള്ളല്ലോ. എന്നിട്ട് എന്തുണ്ടായ? കൃത്യസമയത്ത് ചന്ദ്രൻ അത് കണ്ടതുകൊണ്ട് അതെടുത്ത് തിരിച്ച് അയാൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്ത് നല്ല നാല് വർത്തമാനവും പറഞ്ഞിട്ടാ വിട്ടത്. അയാളുടെ നല്ല നേരായിരുന്നോണ്ട് ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. എങ്കിലും ചന്ദ്രേട്ടൻ പറഞ്ഞതിന്റെ ഒരു പക അയാളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. ഇറങ്ങിയോ? ആ, മോഹൻ പോണോന്നറിഞ്ഞ് ദേവകിയമ്മ ആകെ വെപ്രാളപ്പെട്ടിരിക്കുക. എന്തിനാ വെപ്രാളപ്പെടുന്നേ? ഞാൻ ദേ മറ്റന്നാൾ ഇങ്ങ് വരില്ലേ അമ്മേ. കഴിയുന്നത് നേരത്തെ എത്താൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മൺമറഞ്ഞു പോയ സംഗീത കുലപതികളുടെ സ്മരണാർത്ഥം ചെന്നൈ മ്യൂസിക് ക്ലബ് നടത്തുന്ന ഒരു സംഗീത നിശയാണ്. ഇവിടുന്ന് തനിയെ വണ്ടി ഓടിച്ചാ പോകാൻ പോണേന്ന് സുദേവൻ പറഞ്ഞു. അത് വേണോ? വിമാനത്തിലെങ്ങാനും പോയി പോന്നാ പോരെ. പോരമ്മേ, എന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടി വരുന്നുണ്ട്. പോണ വഴി അവരെ കൂടി കൊണ്ടുപോകാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന. മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തിനാ വിഷമിക്കുന്നേ? പത്മിനിയുടെ ഡാഡി ഇനി വല്ല വഴക്കിനും വരുമെന്ന് അമ്മയ്ക്ക് പേടി. ഹേയ്, അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം ഇനി അതിന് ഡാഡിക്ക് ധൈര്യം വരില്ല. ഞാൻ പറഞ്ഞതാ, ഏട്ടത്തിയുടെ അച്ഛൻ ഇവിടെ ഉള്ളപ്പം ഇനി അവർ ഒരു അഭ്യാസവും കൊണ്ട് വരാൻ ഇത്തിരി പുളിക്കൂന്ന്.
അമ്മയ്ക്കും ഏട്ടത്തിക്കും ഒരു ബലമായിട്ട് കല്യാണി കൂടെ നിന്നോണം. സാറിന്റെ ഒരു ഒറ്റ വാക്ക് മതി, ബാക്കി കല്യാണി ഏറ്റ്. ഇനിയൊന്നും പേടിക്കണ്ട മോൻ, ധൈര്യമായിട്ട് പോയിക്കോ. കല്യാണി ഏറ്റു എന്ന് പറഞ്ഞാ ഏറ്റതാ. ഞാൻ പോയിട്ട് വരാമേ. എടുത്തി അച്ഛ. ആ സൂക്ഷിച്ചു പോണം. രാത്രി ഉറക്കം വരണമെന്ന് തോന്നിയ നിർത്തി ഇത്തിരി കിടന്നുറങ്ങിയിട്ട് യാത്ര തുടരുന്നതാ നല്ലത്. കൂടെ വരുന്നവരും ഡ്രൈവിംഗ് അറിയാവുന്നവരാ. മാറി മാറി ഓടിച്ചു പോകാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, എന്നാ ഞാൻ പോയിട്ട് വരാം സാർ. കല്യാണി പറഞ്ഞാ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സാറേ. അമ്മേ ഒരു വിഷമം വേണ്ട, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. അതിനു മുമ്പെങ്ങാൻ ചന്ദ്രേട്ടനെത്തിയ എന്നെ വിളിക്കണം. വിളിക്കാം. ശരി. ഞാൻ വരുന്നവരെ നീ ഇവിടെ തന്നെ കാണണം. ശരി സാർ. വൈകുന്നേരം വിളിക്കാൻ ചെല്ലുമ്പോ തമ്പൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയ ഉടനെ എന്നെ വിളിക്കണം. വിളിക്കാം സാർ. പിന്നെ നാളെ മുതൽ അനുവിനെ കാറിൽ തന്നെ വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ. പത്മിനി എന്നല്ല, ആരെതിർത്താലും അതൊന്നും കാര്യമാക്കണ്ട. എന്തുണ്ടായാലും ആ നിമിഷം എന്നെ അറിയിക്കണം. ശരി സാർ. മോഹൻ ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ധൈര്യത്തിലായിരിക്കും നിർമ്മലയുടെ അച്ഛൻ അത്രയും ഉറഞ്ഞു തുള്ളിയത്. അത് നീ പറഞ്ഞത് നേരെ പപ്പി. നിന്റെ മുമ്പിൽ ഒരു അക്ഷരം മറുപടി പറയാതെ പൂച്ച പോലെ നിന്നിരുന്ന ആളല്ലേ. പഴയതുപോലെ ആ കിളവനെ പൂച്ചയാക്കി മാറ്റിയില്ലെങ്കിൽ ഇനി അങ്ങേര് ചാടിക്കടിക്കും. അത്യാവശ്യം ഒരു കൊട്ടു കൊടുത്തേ പറ്റൂ. അങ്ങേര് മുറി കയറി കഥ കടിച്ച് വിശ്രമിക്കാനാണെങ്കിലോ. നമ്മളെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത അയാളെ അങ്ങനെ അങ്ങ് സുഖമായിട്ട് വിശ്രമിക്കാൻ വിട്ടാ പറ്റില്ലല്ലോ. നീ വാ പപ്പി, നമുക്കൊന്ന് പൊളിച്ചടുക്കണം. വാ. ഞാൻ വന്ന് കേറിയുള്ളൂ. പൈക്കിളെ അഴിച്ചു കെട്ടാനൊന്നും നിക്കണ്ടട്ടാ. ഇല്ല, പെട്ടെന്ന് കേറി പോന്നതുകൊണ്ട് കുട്ടികൾക്ക് പലഹാരം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വിളിക്കാം, താൻ വെച്ചോ. വാതില് കുത്തിയിട്ടിട്ടില്ല, കേറി പോന്നോളൂ ട്ടോ. വാതില് കുത്തിയിട്ടിട്ടില്ല, കേറി പോന്നോളൂ ട്ടോ. എന്തു വേണം? എന്റെ ഡാഡിയോട് ഇന്നേ വരെ ഇവിടെ ആരും ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്റെ ഡാഡിയെ ഇങ്ങനെ അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? പകരത്തിന് പകരം തരാൻ പപ്പീസ് ഡാഡിക്ക് അറിയാഞ്ഞിട്ടല്ല, പ്രായമായ ആളാണല്ലോ എന്ന് കരുതി മറുപടി പറയാതെ അടങ്ങി പോന്നതാ. മോളുടെ സംരക്ഷണത്തിന് എത്ര ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കും? സ്വന്തം മോളെ സംരക്ഷിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും എന്റെ ഡാഡിയെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് നാണം കെടുത്തിയതിന് നിങ്ങൾ നിങ്ങളുടെ മോളും അനുഭവിക്കും. സ്വന്തം മോളെ അപമാനിക്കുന്നത് കാണുന്ന ഏതൊരച്ഛനെയും പോലെ ഞാനും പ്രതികരിച്ചുള്ളൂ. എനിക്കുണ്ടായ അതേ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അച്ഛന് നേരെ ഞാൻ കയർത്തപ്പോ മോളെന്ന നിലയ്ക്ക് പത്മിനിക്കും ഉണ്ടായി കാണും. അതെനിക്ക് മനസ്സിലാവും. ഞാനൊരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും വന്നതല്ല, അതെന്റെ സ്വഭാവവുമല്ല. എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ പോണെന്നേ എനിക്കുള്ളൂ. അപ്പോ ഒരു ആവേശത്തിന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ തെറ്റായി പോയിന്ന് ഇപ്പൊ തിരിച്ചറിവുണ്ടായി അല്ലേ? പക്ഷെ പറഞ്ഞതൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡാഡി പറഞ്ഞതുപോലെ നിങ്ങളുടെ മോളെ ഇവിടെ വാഴിക്കാൻ എന്റെ ഡാഡിയുടെയും കാലു പിടിക്കേണ്ട അവസ്ഥ ഏറെ താമസിയാതെ വരും നിങ്ങക്ക്. ഡാഡിയോട് പറഞ്ഞതിനൊക്കെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. നോക്കിക്കോ. ഇതാ നിങ്ങൾക്കുള്ള കുഴപ്പം. കുറച്ചൊന്ന് മനുഷ്യത്തായിട്ട് സംസാരിച്ച ഉടനെ നിങ്ങളെ പേടിച്ചിട്ടാണെന്നുള്ള തോന്നല. എന്നാ കേട്ടോ, ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് പോണോന്ന് പറഞ്ഞത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അതല്ല, പക പോക്കാനാണ് ഇനിയും പുറപ്പാടെങ്കിൽ
ഒട്ടും പിന്നോട്ട് പോകില്ല ഈ കളപ്പുരയ്ക്ക് മാധവ നായർ. നിങ്ങൾ ചന്ദ്രന്റെ വർക്ക്ഷോപ്പിലെ ഫോട്ടോ കാണിച്ച് എന്റെ മോളെ കൊല്ലാക്കൊല്ല ചെയ്തതിനും അവളുടെ മോളെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ നോക്കിയതിനുമൊക്കെ പകരത്തിന് പകരം ചോദിക്കാൻ ഞാൻ ഒരുങ്ങിയ താങ്ങില്ല. നിന്റെ തന്തമേനോനും നീയും നിന്റെ ഈ തള്ളയും കാണോ? പിന്നെ ദുബായിൽ നിന്ന് പറന്നു വരണ നിന്റെ തന്തയുടെ കോടീശ്വര മഹത്വവും സംസ്കാരവും പാരമ്പര്യവും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊക്കെ എങ്ങനെയാ ഉണ്ടായെന്നറിയാവുന്ന പലരും ഞങ്ങളുടെ നാട്ടിലുണ്ട്, ദുബായിൽ നിന്ന് പറന്നു വരണവര്. ഞാനതൊക്കെ പറഞ്ഞ് നാലാള് കേട്ടാ പിന്നെ നിനക്കൊന്നും ഈ നാട്ടിൽ തലവൊക്കി നടക്കാൻ പറ്റില്ല. അനുമോളെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നന്ദൻ കടുത്ത തീരുമാനമെടുക്കുന്നു. അനുമോളെ കുറിച്ചുള്ള വിവരങ്ങൾ മോഹൻ സാറിനോട് പറയാൻ പറ്റുന്ന സമയമാണിത്. തന്നെ നോവിച്ചു വിട്ടതിന് പക വീട്ടാൻ കളമൊരുക്കി വിശ്വനാഥ മേനോൻ വാനമ്പാടി അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക്.